ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എന്താ ഇവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് ചിക്കൻ ഉണ്ട് കേട്ടോ. ചിക്കന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനാവശ്യമായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/2 ടീസ്പൂണ് ഗരം മസാലയും ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കന് പെട്ടെന്നൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുമ്പോഴേ ഉള്ളൂ കേട്ടോ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി അതായത് പോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞു പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിക്കന് കുക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടാവും ചിക്കനിൽ. പിന്നീട് നമുക്കത് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ആ ചിക്കൻ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനിലിട്ടിട്ട് സവാളയും കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് സവാള വഴന്ന് കുഴഞ്ഞു പോകണ്ട കേട്ടോ. ആ ഒരു സവാളയുടെ ഒരു കടി ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി ഒരു പകുതി ക്യാപ്സിക്കം എന്താ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതും ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അതായത് ഇതെല്ലാം ഇവിടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് ഇതാ പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടി കുറഞ്ഞിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ ഒരു ഒട്ടുന്ന പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം പൊടിയുള്ള ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ നീളത്തിലുള്ള ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിൽ തന്നെ ഷേപ്പാക്കി എടുക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. പക്ഷേ കുറച്ചും കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് കിട്ടുന്നത് ഇതുപോലെ കുറച്ചൊരു വണ്ണം കുറച്ചിട്ട് നീളത്തിലുള്ള ഷേപ്പാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. ഇനി ഞാനിതാ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ഉപ്പും 1/2 കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോന്നും എടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സേമിയ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. സേമിയ നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴുള്ള പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ സേമിയ റോൾ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൽ സേമിയ പ്രസ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം കേട്ടോ ഇട്ട് കൊടുക്കുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വേവാനില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു സേമിയ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.